Hi, Assalamu Alaikum. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂതിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ബദാം മിൽക്കും ഓട്സും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇത് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, ശരീരഭാരം കുറയ്ക്കാൻ, നല്ല തിളക്കമുള്ള ചർമ്മത്തിന്, അതുപോലെ തന്നെ ശരീരത്തിലെ ജോയിൻസിനുള്ള വേദനയ്ക്ക്, പിന്നെ രക്തക്കുറവിനും എല്ലാത്തിനും അതെ വളരെയധികം നല്ലതാണ് നമ്മളിത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഒക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓട്സ് എപ്പോഴും നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റോളം മതി കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ശരിയായി കിട്ടും. ഇതേ ഇപ്പം നമ്മുടെ ഓട്സ് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൻ്റെ മുമ്പൊക്കെ പംകിൻ സീഡിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങൾ, അതായത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ളൊരു സീഡാണിത്. നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതും ഇതുപോലെ തന്നെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാതും ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും അതെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സീഡാണ്. നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇത് പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് പൊട്ടി വരും. അപ്പോൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വീഡിയോയിൽ പൊട്ടി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്, അതായത് നിലക്കടല. ഇത് നമ്മൾ കഴിക്കുന്ന വളരെയധികം നല്ലതാണ്. അപ്പോൾ 1 സ്പൂൺ തന്നെയാണ് എല്ലാതും എടുത്തിട്ടുള്ളത് കേട്ടോ. ഓട്സ് മാത്രമാണ് നമ്മൾ 2 സ്പൂൺ എടുത്തത്. ഇത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതാ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് എടുക്കുകയൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരട്ടെ. അപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ദാ അതിലേക്ക് നമ്മളൊരു ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഒന്ന് ചേർത്താൽ മതി, ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നിച്ച് തന്നെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കുരു കളഞ്ഞെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ചെറിയ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ് ഡേറ്റ്സ്. നമ്മളിത് ദിവസവും 2 എണ്ണമെങ്കിലും കഴിക്കണം എന്നാണ് പറയുക, രക്തക്കുറവുള്ളവർക്കും ഒക്കെ അതെ. അപ്പോൾ പിന്നെ അതിന് ചെറിയൊരു മധുരം നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു മധുരം അതിനുണ്ടാവും. ഇപ്പോൾ അതേ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഫൈൻ പൗഡറൊന്നും ആയിട്ടില്ല, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബദാം മിൽക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത് ബദാം മിൽക്കിലാണ്. അതിനായിട്ട് ഞാനിപ്പോൾ അതൊരു 5-6 ബദാം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ കൈ കൊണ്ടൊന്ന് നമുക്കതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ദാ ഈ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ബദാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതേ കണ്ടോ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ 1 ഗ്ലാസ്സാക്കി എടുക്കാനും വേണ്ടിയിട്ട് ബാക്കിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ബദാം മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ബദാം മിൽക്ക് നമ്മൾ ദിവസേന കഴിക്കുന്നത് തന്നെ വളരെയധികം നല്ലതാണ്. നമ്മളുടെ എല്ലിനും പല്ലിനും അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിനും ഒക്കെ അതേ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതിൽ പാലൊന്നും ചേർക്കാതെ ഇത് ബദാം മിൽക്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഞാനൊരു ജഗിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മളുടെ ആ ഒരു പൗഡറും അതുപോലെ തന്നെ ബദാം മിൽക്കും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ അതാ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അങ്ങ് അടിച്ചെടുക്കാം. ഇത് പൾസ് മോഡിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ശരിയായിട്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് വളരെയധികം നല്ലതാണ് നമ്മളിത് കാലത്ത് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നില്ല, ഇത് കഴിച്ചതിൻ്റെ ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.
പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ടേക്ക് കെയർ. താങ്ക് യു.